മക്കളെ അസ്സാം വലൈക്കും വരഹമ്മല്ലാഹി വാർക്കാത്തൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് ഒന്നാം പാദവാർഷിക പരീക്ഷ അല്ലേ ഓണം പരീക്ഷ അപ്പോൾ മൂന്നാം ക്ലാസ് അറബിക്കിലെ ഒന്നാം പാദവാർഷിക പരീക്ഷയുടെ ഒരു മോഡൽ ചോദ്യപേപ്പറാണ് സാർ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് കഴിഞ്ഞ വർഷം ഇപ്പോൾ പുസ്തകം മാറിയതുകൊണ്ട് പുതിയ പുസ്തകത്തിൻ്റെ ചോദ്യ പേപ്പർ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല അത് നമ്മുടെ ചാനലിൽ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഈ ച ഈ ക്വസ്റ്റ്യൻ പേപ്പറ് ഒരു മോഡലാണ് അപ്പം ഇതുപോലെ ഇതേ ചോദ്യങ്ങളോ ഇതുപോലത്തെ ചോദ്യങ്ങളോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവും ഓക്കെ അപ്പൊ നമുക്ക് ചോദ്യം നോക്കിയാലോ മകളെ ചാനലിൽ ആദ്യമാണെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക കേട്ടോ ഇവിടെ നമുക്ക് നോക്കാം ഒന്നാമത്തെ നിങ്ങൾക്കറിയാം രണ്ടാം ക്ലാസ്സിലൊക്കെ നിങ്ങൾ പരീക്ഷ എഴുതിയിട്ടുണ്ട് അതിൽ ആകെ അഞ്ച് പ്രവർത്തനം ഉണ്ടാവും അത് അഞ്ച് പ്രവർത്തനവും നിങ്ങൾ ചെയ്യേണ്ടിയും വരും നമുക്കിവിടെ അതുപോലെ തന്നെ ആയിരിക്കും ഒന്നാമത്തെ പ്രവർത്തനം എന്താ നോക്കൂ അനിൽ ഇവിടെ ഒരു പാരഗ്രാഫ് ഉണ്ട് കണ്ടോ ഈ പാരഗ്രാഫ് വായിച്ചിട്ട് ഇവിടെ കുറച്ച് ചോദ്യങ്ങളുണ്ട് ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാണ് എന്താണ് പാരഗ്രാഫ് ഇത് പാരഗ്രാഫ് നമ്മൾ പഠിച്ചതാണ് നമ്മുടെ പുസ്തകത്തിലുള്ളത് മുമ്പ് മിൻഹാജ് ഉപ്പയോടൊപ്പം വസ്ത്രക്കടയിൽ അതായത് ടെക്സ്റ്റൈൽസിൽ പോയി അബ് അവന് പാൻറും ഷർട്ടും വാങ്ങിച്ചു കൊടുത്തു മിൻഹാജ് മിനൽ മഹല് പുറത്തേക്ക് വന്നു മിൻഹാജ് കടയിൽ നിന്ന് ആ വലതൻ ഉമ്മഹി അപ്പൊ ഒരു കുട്ടി ഉമ്മയോടൊപ്പം നിൽക്കുന്നു കാന ക അവന്റെ ഷർട്ട് പഴയതാണ് ഫ ഹസിന മിൻഹാജ് അപ്പൊ മിൻഹാജിന് ദുഃഖം തോന്നി വാഴത്താഹു കമീസഹു അൽ ജദീദ് അവന്റെ പുതിയ ഷർട്ട് അവന് കൊടുത്തു സ്വാറൽ വലതു മസറൂറൻ കുട്ടി സന്തോഷവാനായി ലമ്മൽ അബു ഉപ്പ അവനെ ചേർത്ത് പിടിച്ചു കാല എന്നിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞു സുമ ഇഷ്തറ ലഹു ഇഷ്ട അവന് വേറെ ഒരു ഷർട്ട് വാങ്ങിച്ചു കൊടുത്തു ഇവിടെ ചോദ്യം നോക്കൂ ചോദ്യത്തിന് നാല് ഉണ്ട് ഒക്കെ ഐന ദഹബ മിൻഹാജ് എഴുദ് എഴുതിന് മുമ്പ് മിൻഹാജ് ഉപ്പയോടൊപ്പം എവിടേക്കാ പോയത് ഇല മഹല്ലിൽ അഹദിയ ഷൂക്കട ഇലാ മഹൽമിഷ് ഷർട്ട് കട ഇല മഹലുൽ മദ്രസ സ്കൂളിലേക്ക് ഇല സൂഖ് അങ്ങാടിയിലേക്ക് എവിടേക്കാണ് പോയത് ഇതിലുണ്ടല്ലേ ഇലാ മഹൽ അഖമിഷ ഇവിടെ പാരഗ്രാഫ് നോക്കിയാൽ തന്നെ ഉത്തരം കിട്ടും ഇവിടെ ഇലാ മഹൽമിഷ എന്നതാണ് വരിക ഓക്കെ വലതില്ലതി റാഹു മിൻഹാജ് മിൻഹാജ് കണ്ട കുട്ടിയുടെ വസ്ത്രം എങ്ങനെയുള്ളതായിരുന്നു ഇതിൽ പറയുന്നുണ്ടല്ലോ കാന ഖദീമൻ അല്ലെ പഴയതാണ് എന്നാണ് ഇവിടെ ഏതാ ജദീദ് വരികനേതാണ് ഖദീമൻ ഏതാണ് ഖദീമൻ ഖദീമൻ ആണ് വരിക പാരഗ്രാഫ് പോലെ എഴുതണം നക്തീഫ് മിനന്നസ് മുകളിലെ പാരഗ്രാഫ് എന്ന് കുറച്ച് കാര്യങ്ങൾ കണ്ടെത്താനാണ് അൽ വലതു കുട്ടി നിൽക്കുന്നു മഅ ആരുടെ കൂടെ പാരഗ്രാഫ് വായിച്ചു നോക്കണം അൽ വലദൻ വലതുഫു മിഹി അല്ലേ അപ്പൊ ഉമ്മിഹി എന്ന് അവിടെ ചേർക്കണം എവിടെ ചേർക്കണം ഇവിടെ വരണം മനസ്സിലായോ ഡാഷ് അൽ മിൻഹാജൻ ഇലൈഹി ഉപ്പ മിൻഹാജിനെ എന്തു ചെയ്തു ആ വാക്കുതിലുണ്ട് കൂ ചേർത്ത് പിടിച്ചു എന്നല്ലേ അബു മിൻഹാജൻ ഇലൈഹി അപ്പൊ ഈ ലമ്മ മാത്രം എഴുതിയാ മതി അല്ലേ മ്മ മാത്രം എവിടെ എഴുതണം എവിടെ എഴുതണം ഇവിടെ എഴുതണം മനസ്സിലായോ ഹറജ യഹുറുജു ആണ് അങ്ങനെയെങ്കിൽ ഡാഷ് യഹുസുനു അല്ലേ യഹുസുനുയുടെ മാതി ഏതാണ് ഈ പാരഗ്രാഫിലുണ്ട് എവിടെന്ന് പറയൂക്കണോ ഹസീന ഹസീന യഹുസുനു ആണ് നമ്മൾ പഠിച്ചതല്ലേ പാഠപുസ്തകത്തില് അതെ ഓക്കെ അതാണ് ഒന്നാമത്തെ പ്രവർത്തനം രണ്ടാമത്തെ ഹയ്യാഴുദ് ഇതിന്റെ എണ്ണം എഴുതാനാണ് അല്ലേ ഇത് എത്രയാ ഇത് കം ഇരുപത് ഇത് ഹംസൂൻ ഇത് സലാസൂൻ ഇത് സബൂൻ ഇത് അപ്പൊ ആ നമ്പറുകൾ ഇവിടെ എഴുതണം സലാസൂൻ എവിടെ എഴുതണം സലാസൂൻ ഇങ്ങോട്ട് വലിച്ചെഴുതണം ഇവിടെ എഴുതണം അല്ലെഴൂൻ ത്രയാ തൊണ്ണൂറ് അല്ലെ ഇതിലേക്ക് എഴുതുന്നു ഹംസൂൻ ഹംസൂൻകം അമ്പത് അമ്പതിലാണ് അല്ലേ ഇഷ്രൂൻ ഇരുപതോ ഏ ഇവിടെ വരും പിന്നെ സബൂൻ സബൂൻ ഇവിടെ വരും അഷറ അഷറി ഉണ്ടതില് അഷറിയില്ല അപ്പൊ ഒരെണ്ണം ഇല്ല എല്ലാം കൂടി എഴുതേണ്ട കാര്യമില്ല അല്ലേ അഷറിയില്ല മനസ്സിലായോ മനസിലായോ ഇനി ഇത് കംപ്ലീറ്റ് ചെയ്യാനാണ് ഡാഷ് ബാബു അല്ലേ ഇവിടെന്ത് പറ്റി ബാബു എന്തെടുക്കുകയാണ് എടുത്തു അല്ലെ എടുത്തു എന്നുള്ളതിന് ഇവിടെ ഒരു വാക്കുണ്ടല്ലോ ഏതാന്ന് പറയും സക്കത്തയാണോ അഹതയാണോ കസറയാണോ ഏതാപരി ആഹ് അല്ലെ ആഹ് നമ്മൾ ഇവിടെ എഴുതണം അടുത്തത് അവന്റെ കൈന്ന് ഗ്ലാസ് വീണു അല്ലെ വീണു എന്നുള്ളതിന് വാക്കേതാ ഏതാ സക്കത്ത എന്നിവിടെ വരും പിന്നെ ബാബു അസുജാ ബാബു സുജാജ് എന്ത് ചെയ്തു പൊട്ടിച്ചു അല്ലെ പൊട്ടിച്ചു അപ്പൊ കേസ പൊട്ടിച്ചു ഓക്കെ ഇതുപോലുള്ള വേറെയും ക്വസ്റ്റ്യൻസ് നിങ്ങക്ക് പ്രതീക്ഷിക്കാം ഹയ്യാ ഇനി ഹിവാർ ഇവിടെ ഒരു ഹിവാർ പൂർത്തിയാക്കണം അല്ലേ അബും ബാസിമും തമ്മിലുള്ള ഹിവാറാണ് ഉം അബു ബാസിമുണ്ട് പിന്നെ ഉമ്മയുണ്ട് റാഷിദിയൊക്കെ ഉണ്ട് പിന്നെ മുഹമ്മദ് ഉണ്ട് ഇപ്പൊ ഇവിടെ ചോദിക്കണം മസാ അൽഹർ അപ്പൊ ബാസിമെന്ത് മറുപടി കണ്ടിട്ടുണ്ടാകും മസ അൽ പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം ൂർ എന്നിവിടെ എഴുതണം അല്ലെ മസ അന്നൂർ എന്നിവിടെ എഴുതണം അബ് അബ് പറഞ്ഞു സാത്തി എന്റെ വാച്ച് മൻ ഡാഷ് എന്തായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക എന്റെ വാച്ച് ആരാണ് പൊട്ടിച്ചത് പൊട്ടിച്ചത് എന്നതിന് വാക്ക് കെസറ കെസറ നമ്മള് ഇവിടെ എഴുതണം അപ്പൊ ഉമ്മ പറഞ്ഞു പറഞ്ഞൂല്ലാ അതിരി എനിക്കറിയില്ല അബ് ചോദിച്ചു ഡാഷ് യാ റാഷിത റാഷിതേ റാഷിത പെണ്ണേന്നാണ് കേട്ടോ റാഷിദേ നീ ആണ് പെണ്ണ ഒരു ഗേളാണല്ലേ അപ്പോ നീ എന്ന് പറയാൻ ഗേളിന് നീ പറയാൻ യാ റാഷിദ അന്ത് യാ റാഷിദ റാഷിദെന്നാണോ ആണ് ഇപ്പൊ ലാ യാ ബാബ ഞാനല്ല അപ്പൊ ബാസിമിനോട് ചോദിച്ചു നീയാണോ നീ എന്ന് പറയാൻ ബാസ്യം ആയതുകൊണ്ട് അൻത അന്ത യാ ബാസ്യം നീയാണോ ആണോ വാസിമേ അല്ല മുഹമ്മദ് അനയാ ബാബ അനയാ ബാബ യബുനയ്യ ഡാഷ് അപ്പൊനെ നീ സത്യസന്ധനാണ് നീ അല്ലേ ഇപ്പൊ വീണ്ടും അനിത മുഹമ്മദ് ബോയായത് കൊണ്ട് അനിത ഓക്കെ ഇനി ഇത് ഈ നേരത്തെ പറഞ്ഞ അനിത്തെയും അനിത്തെയും ഒന്നും കൂടി ചെയ്യാനുള്ള പ്രവർത്തനമാണ് അല്ലേ യാഹമ്മദ്സ് മുഹമ്മദ് ബോയാണ് അല്ലേ അപ്പൊ അൻതിയാണോ എനി അൻത അല്ലെ പിന്നെ യാസാല ഗേളാണ് തായുള്ളതുകൊണ്ട് അപ്പൊ അൻതി ഉം പിന്നെ യാ ലുബാന ലുബാനിയും ഗേളാണ് അല്ലെ അപ്പൊ അൻതി യാ മിൻഹാച്ച് മിൻഹാജ് ആയതുകൊണ്ട് ലാൽഫ് അൻത ലാൽഫ് പിന്നെയോ യാ ഫായിസ് ഫായിസും ബോയ് ബോയായതുകൊണ്ട് അൻത തന്നെയായിരിക്കും ഓക്കെ ഇത് ഈ രണ്ട് രീതിയിലും ഈ ഹൈവാർ പോലെയും ഇതുപോലെയൊക്കെ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാൻ കേട്ടോ ഇനി ആറാമത്തെ പ്രവർത്തനം എന്താണ് മിസാൽ ഉദാഹരണത്തിലുള്ളതുപോലെ ഇട ബുൽബു അല്ലെ ഇവിടെ ബുൽബുൽ സഹീർ ബുൽബുൽ ഒരു ചെറുതാണ് യഹിയ ഫിലോഷ അത് കൂട്ടിലിരിക്കുന്നു അല്ലമത്തുഹു ഉർ ഉം അതിൻ്റെ ഉമ്മ എങ്ങനെയാണ് പറക്കാന്നതിന് പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയോ സൂസുൻ സഹീർ അല്ലേ സൂസുൻ സഹീർ ചെറിയ കോഴിക്കുഞ്ഞ് ഫിൽഹും കോഴിക്കൂട്ടിൽ അതെന്ത് ചെയ്യുന്നു താമസിക്കുന്നു അപ്പൊ നമ്മൾ ഇവിടെ വിട്ടുപോയ വാക്കേതാണ് ഇതുപോലെ അല്ലേ അപ്പൊ യഹിയ ഈ യഹ്യ എന്ന വാക്ക് നമ്മൾ എവിടെ കെടുത്തണം ഇവിടെ എഴുതണം അല്ലേ യഹിയ എന്നുള്ളത് ഇവിടെ ഇവിടെയുറണം ഓക്കെ പിന്നെ അല്ലമത്തുഹു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ അല്ലമത്തുഹു എന്ന് മാത്രമേ ഇവിടെയുള്ളൂ അല്ലെ അപ്പൊ ഇവിടെ നിങ്ങൾക്ക് അതിനു വേണ്ടി കുറച്ച് വാക്കുകളൂടെ കൊടുത്തിട്ടുണ്ട് യജിരി ഓടുന്നു തല്ല് പുറ്റ് കേട്ടോ ഏ കന്ന് കുലു തിന്നുന്നു യീറു പറക്കുന്നു അപ്പൊ ഇവിടെ അല്ലമത്തുഹു ഉമ്മുഹു കൈഫ എത്തീർന്ന ഉമ്മ എങ്ങനെയാണ് എന്ന് ബുൽബുലിനെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ നമ്മുടെ എന്താണ് സൂസിന്റെ ഉമ്മ എന്താ പഠിപ്പിച്ചിട്ടുണ്ടാവുക അല്ലെ കോഴിക്കുഞ്ഞിന് തിന്നുന്ന എങ്ങനെയാ അല്ലേ അപ്പൊ അല്ലമത്തുഹു ഉമ്മുഹു ഈ ഉമ്മുഹു അല്ലെ ഈ ഉമ്മുഹു ഇവിടെ വരണം അതുപോലെ കൈഫയും ഇവിടെ വരണം ഉമ്മ എന്താ ചെയ്യാനാ പഠിപ്പിച്ചത് തിന്നുന്നു അല്ലെ അപ്പൊ അത് അവിടെ ചേർക്കണം മനസ്സിലായോ ഈ അപ്പൊ എങ്ങനെ എഴുതും കൈഫ അല്ല മത്തുഹുഹുൽ അല്ല കൈഫ കൈഫയാൽ എന്നാണ് ഇവിടെ എഴുതുന്നത് ഓക്കെ അടുത്തതാ ഫറഹ് ഫറഹ് അല്ലെ കിളിക്കുഞ്ഞ് ഫർഹുൻ ഇവിടെന്താ പറയുക സഹൈർ അല്ലെ അപ്പൊ ഈ സഹൈറ് ഇവിടെ വരും ഈ സഹീർ ഇവിടെ എഴുതണ്ടേ ഫർഹുൻ സഹീറുൻ നേരത്തെ പറഞ്ഞ പോലെ യഹിയല്ലേ യഹിയ എവിടെ താമസിക്കുന്ന അതും കൂട്ടി തന്നെയല്ലേ അപ്പൊ പിന്നെ അല്ല മത്തുഹു ഉമുഹു ഉമ്മ എന്താ പഠിപ്പിച്ചിട്ടുണ്ടാകുക കോഴി കിളിക്കുഞ്ഞിനെയും പറക്കാൻ തന്നെയല്ലേ അപ്പൊ അല്ല മത്തുഹു ഉമു കൈഫയതീർ ഇത് മുഴുവൻ നമുക്ക് ഇവിടെയും എഴുതാം മനസ്സിലായോ ഉം ഇനി ആരാണ് നംലുൻ മുകളിൽ പറഞ്ഞ പോലെ സഹീർ നംലുൻ സഹീറുൻ പിന്നെ അല്ലെ യഹിയാല് അല്ലെ കുന്നിന്റെ മുകളിൽ താമസിക്കുന്നു അല്ല മത്തുഹു ഉഹു അതിന്റെ ഉമ്മ അതിനെ പഠിപ്പിച്ചത് കൈഫയജിരി എങ്ങനെ നടക്കണമെന്ന് പഠിച്ചിട്ടുണ്ടാകും അല്ലെ അപ്പൊ യജിരി യജിരി ഇവിടെ വരും അങ്ങനെ ആ സെൻറ്റൻസ് പൂർത്തിയാക്കണം മനസ്സിലായോ മക്കളെ മിച്ച അപ്പം ഇത്രയാണ് നിങ്ങൾക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായി തരാനുള്ളത് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം മനുഷ്യല്ലോ ഇഷ്ടായോ അപ്പോൾ ഈ പരീക്ഷയ്ക്ക് ശേഷം ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ശേഷം അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വരും കേട്ടോ അത് നിങ്ങൾ കാണാം കാണണം ഓക്കെ അപ്പോൾ നന്നായി എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിട്ടെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കും വറഹമത്തുള്ള